പീഡനത്തിനിരയായ സൂര്യനെല്ലി പെൺകുട്ടിയെ ബാലവേശ്യ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ജസ്റ്റിസ് ബസന്ത് ലതാ നായരുടെയും ശ്രീദേവിയുടെയും ലിസ്റ്റിൽപ്പെട്ടയാളെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ എൻ ഷംസീർ. ഈ പെൺകുട്ടിയെ തന്റെ ആവശ്യങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം ധർമ്മനാഥൻ എന്ന അഭിഭാഷകരെ വിളിക്കുന്നു. സുപ്രീം കോടതി ചോദിച്ചു, ഇയാൾക്ക് ധർമ്മരാജൻ ചോദിച്ചതാ പെൺകുട്ടി 35 പ്രതികളെ തൊടുപുഴ കോടതി ശിക്ഷിച്ചു. തൊടുപുഴ കോടതി ശിക്ഷിച്ചപ്പോൾ ഈ കേസിലെ പ്രതികൾ വെറുതെറിയോ? ഇന്നലെ പറഞ്ഞ മാന്യ ജഡ്ജി ബസന്ത്, ഞങ്ങളിന്ന് ബസന്തിനെ വിളിക്കുന്ന ബസന്താരാ, ലതാ നായർ ശ്രീദേവി അത് വെച്ചിപ്പെട്ടാളാ. ലതാ നായർ ശ്രീദേവി നമുക്ക് അറിയാതാരാണ്. ആ ലതാ നായരുടെയും ശ്രീദേവിയുടെയും സ്വഭാവത്തിൽപ്പെട്ട വ്യക്തിയായി ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പിരിഞ്ഞ ബസന്ത് എന്ന് പറയുന്ന ജഡ്ജി മാറിയിരിക്കുന്നു. അതേപോലെ ജഡ്ജല്ല, വക്കീല. പത്തടിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ഷംസീർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. 35 പേരാണ് പ്രായം തികയാത്ത പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചത്. തന്റെ കൊച്ചുമകൾക്കോ മകൾക്കോ ആണ് ഇത്തരം അവസ്ഥ വന്നതെങ്കിൽ ഇതേ പരാമർശം തന്നെ ബസന്ത് ഉപയോഗിക്കുമായിരുന്നോ എന്ന ചോദ്യം ഷംസീർ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.